ഇന്ദുലേഖയ്ക്ക് ദൃശ്യഭാഷയൊരുക്കി ചന്തുമേനോന്റെ പിന്മുറക്കാരി. ചന്തുമേനോന്റെ അഞ്ചാം തലമുറയിൽപ്പെട്ട ചൈതന്യ ഉണ്ണിയാണ് ഇന്ദുലേഖയെ വേറിട്ട രീതിയിൽ അരങ്ങിലെത്തിച്ചത്. മലയാളി സ്ത്രീ സങ്കല്പത്തിന്റെ പൂർണ്ണതയെന്ന് വിശ്വസിക്കുന്ന കഥാപാത്രം ഇന്ദുലേഖ. സ്ത്രീകളുടെ സമത്വം, വ്യക്തിത്വം, അവകാശം എന്നിവയെല്ലാം സജീവ ചർച്ചയാവുന്ന സാഹചര്യത്തിൽ കൂടിയാണ് ഇന്ദുലേഖയുടെ ദൃശ്യഭാഷ. സ്ത്രീകൾക്ക് പ്രാഥമിക വിദ്യാഭ്യാസം പോലും അന്യമായിരുന്ന കാലത്ത് വിദുഷിയായിരുന്ന ഇന്ദുലേഖയുടെ നിരീക്ഷണങ്ങളിലൂടെയാണ് കഥയുടെ വികാസം. കഥകളി ഉൾപ്പെടെയുള്ള കേരളീയ കലകൾ സമന്വയിപ്പിച്ചാണ് ആഖ്യാന രീതി. ഏറെ നാളത്തെ പരിശ്രമം കൊണ്ട് ഇന്ദുലേഖയെ വേദിയിലെത്തിച്ച ചന്തുമേനോന്റെ പിന്മുറക്കാരിക്ക് പറയാൻ ഇത്രമാത്രം. ശരിക്കും ഇത് സ്വപ്നമാണോ അതോ ഇത് ശരിക്കും നടക്കുകയാണോ എന്ന് എനിക്കിപ്പോഴും അറിയില്ല. എൻ്റെ ഒരു വലിയ ഡ്രീമായിരുന്നു ഇന്ദുലേഖ എന്നുള്ള ഒരു ഗ്രന്ഥം ഒരു ദൃശ്യാവിഷ്കരണം ആയിട്ട് നിങ്ങളുടെയൊക്കെ മുന്നിൽ എത്തിക്കുക എന്നുള്ളത്. അതിന് ഭാഗ്യമുണ്ടായി. രാജീവ് ആലുങ്കൽ രചിച്ച വരികൾക്ക് രമേശ് നാരായണൻ ഈണമിട്ടു. സമുദ്ര പെർഫോമിംഗ് ആർട്സ് ദൃശ്യഭാഷ ചിട്ടപ്പെടുത്തി. സൂര്യമേളയോടനുബന്ധിച്ചാണ് ഇന്ദുലേഖ വേദിയിലെത്തിയത്. ഇഷാറത്ത് ന്യൂസ്, തിരുവനന്തപുരം.